യു എയിലാട്ടോ നമ്മളിപ്പോൾ താമസിക്കുന്നത്. നമ്മളിപ്പോൾ അടുത്തായിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചെമ്മീൻ തവാ ഫ്രൈ കഴിച്ചു. ആകെ 6 പീസ് ഉണ്ടായിരുന്നു, മീഡിയം സൈസ് ടൈഗർ പ്രോൺസ് ആയിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും സ്വാദായിരുന്നു കേട്ടോ ആ പ്രോൺസ് തവാ ഫ്രൈ. നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ 45 ദിറംസ് കൊടുത്ത് ഒരു ഡിഷ് ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ടൈഗർ പ്രോൺസ് വീട്ടിൽ വാങ്ങിയിട്ട് നമ്മുടേതായ ഒരു ബഡ്ജറ്റിൽ ഉണ്ടാക്കി എടുക്കാമെന്നുള്ളത്. മാർക്കറ്റിൽ പോയിട്ട് 13 ദിറംസിന് നമ്മളൊരു 8 പീസ് ടൈഗർ പ്രോൺസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തത്. നമ്മളെ റെസ്റ്റോറൻറ്റിൽ കണ്ട പോലെ തന്നെ അതിൻ്റെ തൊണ്ടൊന്നും കളയുന്നില്ല, നടുഭാഗം ഇങ്ങനെ കീറിയെടുത്തിട്ട് ഞരമ്പ് കളഞ്ഞ് അതുപോലെ ചെറിയ ചെറിയ കൈയും കാലുകളൊക്കെ മുറിച്ച് കളഞ്ഞിട്ടാട്ടാ ചെമ്മീൻ നന്നാക്കി എടുക്കുന്നത്. 45 ദിറംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പൈസ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 1100 രൂപയുടെ അടുത്തായിട്ട് വരും. അപ്പോൾ സംഭവം എങ്ങനെ ഉണ്ടാക്കി നോക്കാം. നമ്മുടെ നാടൻ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലൊരു 4-5 വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കണം, കരിയരുതേ. പിന്നെ ഒരു 3 ടേബിൾസ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും കൂടിയിട്ട് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അല്ലാതെ കരിഞ്ഞു പോകരുത്. അതൊന്നും ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് ഒരു ഇടത്തരം സവോള കൊത്തിയരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. പച്ചമുളക് അത്യാവശ്യമുള്ളതാണ്. ഇഞ്ചി ആയാലും അതുപോലെ തന്നെ പച്ചമുളക് ആയാലും സവോള ആയാലും വെളുത്തുള്ളി ആയാലും എത്രത്തോളം ചെറുതാക്കി പൊടിയായിട്ട് അരിയാൻ പറ്റുന്നു അത്രത്തോളം ചെറുതാക്കി അരിയ കൂട്ടാൻ നല്ലത്. നമ്മളിതിൽ സാധാരണ മുളക് പൊടി ചേർക്കുന്നില്ല, കാശ്മീരി ചില്ലി പൗഡറാണ്. അതാണ് ഈ ഒരു ഡിഷിന് കളർ തരുന്നത്. 1 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് കുരുമുളകിൻ്റെ പൊടി. എരിവൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കാരണം ആ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഒന്ന് മൂത്ത് വരണമെങ്കിൽ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം. പൊടികളൊക്കെ വാടി പച്ചമണം പോയതിനു ശേഷം നമുക്ക് വാളംപുളി പിഴിഞ്ഞതൊഴിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. ഇതില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റത്തിന് നമ്മൾ വിചാരിച്ചൊരു രുചി കിട്ടില്ല. എന്നാലും കാൽക്കപ്പോളം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ അരഭാഗം ഞാൻ ആദ്യം ഒഴിച്ചു, പിന്നീട് നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ 1/2 കപ്പ് ചൂടുവെള്ളം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ, ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ ആ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഗ്രേവി തിളച്ച് കുറുകി വരുന്ന സമയം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പുളി ഉപ്പൊക്കെ നോക്കിയപ്പോൾ എനിക്ക് പുളി കുറവുള്ളത് പോലെ തോന്നിയുകൊണ്ട് ബാക്കിയും കൂടി ഒഴിച്ചു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. എന്തായാലും ആ ചാറ് നല്ലപോലെ കുറുകി വരട്ടെ. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പുളിയും ഉപ്പും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാറ് നല്ലപോലെ കുറുകി തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ചേർക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം. വീണ്ടും 2-3 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ട് വേണട്ടോ നമ്മൾ ഈ സാധനം ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഗ്രേവി വറ്റും തോറും നമ്മുടെ ചെമ്മീൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ ആ ഗ്രേവി കയറും, ചെമ്മീൻ നല്ലപോലെ മസാല പിടിക്കും. ഇതുപോലെ കുറേ നേരിട്ട് ചെയ്യുമ്പോഴൊന്നും ഓവർ കുക്കായിട്ടൊന്നും തോന്നണമൊന്നുമില്ല. എന്തായാലും ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ആ ഗ്രേവി നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വറ്റിച്ചെടുക്കണം. പിന്നെ 45 ദിറംസ് കൊടുത്തിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയില്ല. വല്ലപ്പോഴൊക്കെ നമുക്കൊരു രസമാണ്, പക്ഷേ വീട്ടിൽ നമുക്ക് കൊതി തോന്നുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണേനും അതൊരു വേറെ രസം തന്നെയാണ്. നമ്മുടെ ചെമ്മീൻ തവാ ഫ്രൈ സെറ്റായിട്ടുണ്ട്. ലാസ്റ്റിൽ 1 പിഞ്ച് അല്ലെങ്കിൽ 2 പിഞ്ച് ഗരം മസാലയും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്താൽ സംഭവം വേറെ ലെവലിലെത്തും. ചിലർ പറയും മീനിൽ എന്തിനാണ് ഗരം മസാല ചേർക്കണമെന്ന്. പക്ഷേ ഈ ഒരു 2 പിഞ്ച് ഗരം മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത. ആദ്യം ചെമ്മീൻ മാത്രം എടുത്തിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് വെക്കണം, അത് ഇന്ന പ്ലേറ്റൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് വേണം അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ഗ്രേവിയും കൂടി ഒഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലവർക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, അത് കാണുന്നവർക്കൊരു സന്തോഷമാണ്. എന്തായാലും ഇതുപോലെ ചെമ്മീൻ തവ ഫ്രൈ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യണേ. ഇതിനിപ്പോൾ വലിയ ചെമ്മീനാവണമെന്നില്ല കേട്ടോ, ചെറിയ ചെമ്മീൻ ഇതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ ഞെണ്ടിലും ആയാലും പിന്നെ നമ്മുടെ കൂന്തളിലായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സ്വാദുണ്ടാവും. എന്തായാലും പരീക്ഷിച്ച് നോക്കണേ.